ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യു ഡി എഫ് കൊടിയത്തൂർ പഞ്ചായത്ത് കൺവെൻഷൻ ചെറുവാടിയിൽ നടന്നു. എ പി അനിൽകുമാർ എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സി പി എം ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ സി പി ഐ എം ബി ജെ പിയുടെ കൊട്ടേഷൻ വാങ്ങി ബി ജെ പിയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു. ചെറുവാടിയിൽ നടന്ന കൊടിയത്തൂർ പഞ്ചായത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇത്തവണയും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല. യു ഡി എഫിൻ്റെ കേരളത്തിലെ പോരാട്ടം ഇടതുമുന്നണിയോടാണെന്നും ബി ജെ പിയുടെ പ്രസക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ അഴിമതിയിൽ മുങ്ങിയ ദുർഭരണം മറയ്ക്കാൻ കടുത്ത വർഗീയത ഇളക്കി വിട്ട് കളിക്കുകയാണ് സി പി എം എന്നും അനിൽകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നയിച്ചവരും നിയന്ത്രിച്ചവരും വിജയത്തിന് നേതൃത്വം കൊടുത്തവരൊക്കെയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വെറും വാക്കുകൊണ്ട് പറയുന്നല്ല, നിങ്ങൾക്ക് ബോധ്യമാണ്, എനിക്കും ബോധ്യമാണ്, ഇന്ത്യയിലെ കേരളത്തിലെ പൊതുസമൂഹത്തിനും ബോധ്യമാണ്. 2024 എന്ന് പറയുന്ന വർഷം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരു വർഷമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. 2014 മുതൽ 24 വരെയുള്ള 10 വർഷക്കാലവും വളരെ സങ്കീർണമായാണ് കടന്നുപോയത്. പക്ഷേ അതൊക്കെ വെറും ഒരുങ്ങലും തയ്യാറെടുക്കലും ഒക്കെ ആയിരുന്നെങ്കിൽ. ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ കെ വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ സി പി ചെറിയ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. സി ജെ ആന്റണി, പി ജി മുഹമ്മദ്, എം എ അബ്ദുറഹ്മാൻ, എം സിറാജുദ്ദീൻ, മജീദ് പുതുക്കുടി, എൻ കെ അഷ്റഫ്, കെ ടി മൻസൂർ, സുജാ ടോം, ബഷീർ പുതിയോട്ടിൽ, എം പി അബ്ദുൽ മജീദ്, ദിവ്യ ഷിബു, യു പി മുഹമ്മദ്, കെ പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.